Hi friends, my comment comment ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത് ഒരു ഫലൂഡയാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഫലൂഡയാണ് നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത്. നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഓരോ വീഡിയോയും മുഴുവനും കാണാൻ ശ്രമിക്കുക. നമുക്ക് ഫലൂഡ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ അതിനായിട്ട് അര ലിറ്റർ പാലാണ് എടുക്കുന്നത്. ഈ അര ലിറ്റർ പാല് മൊത്തം നമ്മൾ തിളപ്പിക്കത്തില്ല. അതിനകത്തു നിന്ന് ഒരു നാല് സ്പൂൺ പാല് നമ്മളെടുത്ത് മാറ്റി വെക്കും. ഇതിനകത്ത് നമുക്ക് കസ്റ്റേർഡ് പൗഡർ കലക്കാനാണ്. ഇത് നമ്മൾ പ്ലെയിൻ കസ്റ്റേർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് ഫ്ലേവറൊന്നുമില്ല. ഇതുണ്ട്, ഒരു രണ്ട് സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ് നമ്മൾ എടുക്കുന്നത്. കസ്റ്റേർഡ് പൗഡറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കണം. അതായത് കട്ടയില്ലാതെ നമ്മൾ നന്നായിട്ട് ഇളക്കി ചേർക്കുക. അവിടെ പാല് നമുക്ക് ഒരു ഒരു തരി പോലും കട്ട കെട്ടാൻ പാടില്ല. നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് എടുത്തിട്ട് ബാക്കിയും കൂടെ കുറച്ച് ഒരു സ്പൂൺ പാലും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നല്ല ലൂസായിട്ട് നമ്മളത് മിക്സ് ചെയ്തു. ഇപ്പം നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളച്ച പാലിലേക്ക് നമ്മൾ ഈ കസ്റ്റേർഡ് പൗഡർ കലക്കിയത് ഒഴിക്ക് നന്നായിട്ട് ഇളക്കുകയും കൂടെ ചെയ്യണം. ഇളക്കിയില്ലെങ്കിൽ പെട്ടെന്ന് അത് കുറുകി കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. ചേർത്തതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് നാല് സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതുണ്ട്, ഇപ്പം നന്നായിട്ട് ഇത് കുറുകി വന്നിട്ടുണ്ട്. കുറുകിയെന്ന് വേണ്ട, ഇതുണ്ട് ഇതുപോലെ നമുക്ക് ഈ പരുവത്തിലത് നമുക്കിത് ഇത് എടുത്തിട്ട് നമുക്കിതൊന്ന് തണുപ്പിക്കണം. ഇത് തണുപ്പിക്കുന്ന സമയം റൂം ടെമ്പറേച്ചറിൽ വെച്ചാണ് നമ്മളിതൊന്ന് തണുപ്പിച്ച് വെച്ചാണ് ഇത് നമ്മൾ ഫ്രീസറിലേക്ക് ഒരു കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഫ്രീസറിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുക്കും. ഫലൂഡയിൽ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ സേമിയ നമ്മൾ ഇത് തിളപ്പിച്ച വെള്ളത്തിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച വെള്ളത്തിലേക്ക് സേമിയ ഇട്ടിട്ട് അത് പെട്ടെന്ന് അത് നമുക്കൊന്ന് വെന്ത് കിട്ടും. നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉണ്ടോ, ഇപ്പം തന്നെ സേമിയ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കണം. ഈ പഞ്ചസാര ചൂടുവെള്ളത്തിൽ ഈ സേമിയയുടെ കൂടെ കിടക്കുമ്പം ഈ സേമിയയിലേക്ക് ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നല്ല ഒരു മധുരത്തിൻ്റെ അംശം സേമിയയിലേക്ക് വരും. പാലും കസ്റ്റേർഡ് പൗഡറും കൂടെ മിക്സ് ചെയ്തതിലേക്ക് നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2-3 ഡ്രോപ്സ് നമ്മൾ ഇത് വാനില എസെൻസ്. നമുക്ക് ഈ റോസ് സിറപ്പ് ഒന്നും കിട്ടിയില്ല, അപ്പം നമുക്ക് വാനിലയുടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസെൻസ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു നോർമൽ പിങ്ക് അതിൻ്റെ ഒരു ഡ്രോപ്സ് ഒരു തുള്ളാ കണ്ടോ, ഇത് ഒഴിച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം കണ്ടോ. കളറിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത് കണ്ടോ, നമ്മൾ ഒരു പിങ്ക് ഷെയ്ഡിലേക്ക് നമ്മുടെ ഈ കസ്റ്റേർഡ് പൗഡർ മിക്സ് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി ചേർത്ത് ഇത് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ തിളപ്പിച്ച പാല് റൂം ടെമ്പറേച്ചറിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. കഴിഞ്ഞ് നമ്മൾ 10 മിനിറ്റ് നമ്മൾ ഫ്രീസറിലും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നന്ന തണുത്ത പാലാണ്. ഇതിലേക്ക് നമ്മൾ കളർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. ഇതിലേക്കാണ് നമ്മളിനി ഓരോ ഫ്രൂട്ട്സും നമ്മൾ ആഡ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ ഫ്രൂട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നല്ല നോർമൽ പിങ്ക് കളറ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ഒഴിച്ചിട്ട് ഇത് നമ്മൾ ഒരു വീണ്ടും ഒരു 10 മിനിറ്റ് നമ്മൾ ഫ്രീസറിൽ വെക്കും. ഒന്നുകൂടെ നമുക്കൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം. നമുക്കിനി അടുത്തത് നമ്മൾ ഈ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ഫ്രൂട്ട്സുകളാണ്. അതിപ്പം കൈതച്ചക്ക, ഏത്തപ്പഴം, ആപ്പിള്, അനാറ്, ഇതിലെല്ലാം നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യണം. പഞ്ചസാര ഈ കൈതച്ചക്കയിലൊക്കെ നമ്മൾ പഞ്ചസാര ചേർത്തില്ലെങ്കിൽ അതിൽ നമ്മൾ പാലിലേക്ക് ഇടുമ്പോഴത്തേക്കും ഒരു കയ്പ്പ് വരും. അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം നന്നായിട്ട് പഞ്ചസാര ചേർത്തൊന്ന് മിക്സ് ചെയ്യണം. ഇത് നമ്മൾ ഈ ഫ്രൂട്ട്സ് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഫലൂഡയിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ. എന്നാൽ നമുക്ക് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം നന്നായിട്ട് മധുര ചെയ്ത് നന്നായിട്ട് പിടിച്ച് വരണം കേട്ടോ. ആപ്പിളിലും നമ്മൾ പഞ്ചസാര ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യും. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിക്സ് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ മിക്സ് എടുത്തിട്ട് നമുക്ക് ആദ്യം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഐസ്ക്രീമാണ്. നമ്മൾ ഹോം മെയ്ഡ് ഐസ്ക്രീമാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഐസ്ക്രീം ഉണ്ടോ, ഇത് നമുക്ക് കുറച്ച് ഐസ്ക്രീം ഒഴിച്ചു കൊടുക്കണം. ഐസ്ക്രീം ഒരു 2 സ്പൂൺ ഐസ്ക്രീം നമ്മൾ അത് ബേസിൽ നമുക്ക് ഫില്ല് ചെയ്യും. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയ നമുക്കിങ്ങനെ ലെയറായിട്ടാണ് ഇത് ഫലൂഡ തയ്യാറാക്കുന്നത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഓരോ ഫ്രൂട്ട്സ് വീതം ആഡ് ചെയ്യാം. ഇതുണ്ട്, നമ്മൾ കൈതച്ചക്ക ഇട്ടു, ആപ്പിളാണ് ചേർത്ത് കൊടുക്കുന്നത്. ആപ്പിൾ നമുക്ക് ചേർത്ത് കൊടുക്കുക. ആപ്പിള് ചേർത്തു,
ഇതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഏത്തപ്പഴമാണ് അടുത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഏത്തപ്പഴം നമ്മൾ ചേർത്ത് കൊടുത്തു ഉണ്ടാവും. ഇപ്പം നല്ല കളർഫുള്ളായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ ടൂട്ടി ഫ്രൂട്ടിയാണ്, ഒരു സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുന്നത്. കളർഫുള്ളായിട്ട് നമുക്ക് ഫലൂഡ വരും. ടൂട്ടി ഫ്രൂട്ടി ചേർത്തു ഉണ്ടാവും. ഇപ്പം തന്നെ നമ്മൾ നല്ല കളർഫുള്ളായിട്ടുള്ള ഫലൂഡ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. മിക്സാണ്, അതായത് നമ്മൾ നല്ല പാല് കസ്റ്റേർഡ് പൗഡറും കൂടെ നമ്മൾ കലക്കി വെച്ചിരുന്ന മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതും നമുക്ക് ഒരു രണ്ട് സ്പൂൺ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇതിനൊക്കെ നമ്മുടെ ഉണ്ടോ നമ്മൾ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ കപ്പലണ്ടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഇനി ഒരു സ്പൂൺ കസ്കസ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിത് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഫലൂഡ തയ്യാറാകുമ്പോൾ കസ്കസ് ഇടുന്നത് വളരെ ടേസ്റ്റിയാണ്. ഇതിലേക്ക് നമുക്ക് ഇനി അടുത്തത് കുറച്ച് കൈതച്ചേക്കം കൂടെ പൈനാപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നു. ഇത് നമ്മൾ കളർഫുള്ളായിട്ടുള്ള ഫലൂഡ നമ്മളിവിടെ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ആപ്പിൾ ആഡ് ചെയ്തു. വളരെ രുചികരമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ അനാറാണ് ചേർത്ത് കൊടുക്കുന്നത് ഉണ്ടോ. നമുക്ക് കളർഫുള്ളായിട്ടുള്ള ഫലൂഡ റെഡിയായി ഉണ്ടോ. നമ്മൾ അനാർ ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഉണ്ടോ നമ്മൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായി അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ബൈ.